നമസ്കാരം. മഞ്ഞുരുകുമ്പോൾ 12,000 വർഷം മുമ്പ് ജീവിച്ചിരുന്ന നൂറുകണക്കിന് മനുഷ്യരുടെ അസ്ഥികൾ തെളിഞ്ഞു വരുന്ന ഒരു തടാകം, അതാണ് ഉത്തരാഖണ്ഡിലെ ചമോലിയിൽ സ്ഥിതി ചെയ്യുന്ന രൂപ്കുണ്ഡ് തടാകം. നിഗൂഢ തടാകമെന്നും അസ്ഥികൂടങ്ങളുടെ തടാകമെന്നും ഇത് അറിയപ്പെടുന്നു. അതേസമയം രൂപ്കുണ്ഡ് തടാകത്തിന്റെ സമീപ പ്രദേശങ്ങളിൽ ജനവാസമില്ല. ഹിമാലയത്തിന്റെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ഇവിടം സമുദ്രനിരപ്പിൽ നിന്നും 5,029 മീറ്റർ ഉയരത്തിലാണുള്ളത്. തടാകത്തിലെ മഞ്ഞുരുകാൻ തുടങ്ങുമ്പോഴാണ് നിഗൂഢമായ ഈ മനുഷ്യാസ്ഥികൾ പ്രത്യക്ഷപ്പെടുന്നത്. അസ്ഥികൾ കൂടാതെ തടികൊണ്ട് നിർമ്മിതമായ ചില ഉപകരണങ്ങളും ചെരുപ്പുകളും മറ്റും തെളിഞ്ഞു വരാറുണ്ട്. 1942 നന്ദാദേവി വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥനായിരുന്ന ഹരികൃഷ്ണൻ മട്ട്വാളാണ് ആദ്യമായി തടാകത്തിൽ 500-ലധികം മനുഷ്യാസ്ഥികൂടങ്ങളെ കണ്ടെത്തിയത്. അതേസമയം അജ്ഞാതരായ ഈ അസ്ഥികൂടങ്ങളെ പറ്റി നിരവധി കഥകളാണ് പ്രചരിക്കുന്നത്. 1841 ഒരു യുദ്ധത്തിന് ശേഷം മടങ്ങുകയായിരുന്ന ജാപ്പനീസ് പട്ടാളക്കാർ വഴിതെറ്റി തടാകക്കരയിലെത്തിയെന്നും ഇവിടെ വെച്ച് കൊല്ലപ്പെട്ടുവെന്നുമാണ് പ്രചരിക്കുന്ന ഒരു പ്രധാന കഥ. എന്നാൽ ഹിമാലയ തീർത്ഥാടനത്തിന് പോയ കനൗജിലെ രാജാവായ ദസ്താവലിനെയും ഭാര്യയെയും സംഘത്തെയും തന്റെ പരിസരങ്ങൾ അശുദ്ധമാക്കിയതിൽ കോപിച്ച് നന്ദാദേവി ആലിപ്പഴം വർഷിച്ച് കൊന്നൊടുക്കിയത് ഈ തടാകത്തിലാണെന്നാണ് മറ്റൊരു കഥ. ഇങ്ങനെയൊക്കെ ആവാം ഇവിടെ അസ്ഥികൾ വന്നതെന്നാണ് പ്രചരിക്കുന്നത്. എന്നാൽ ഈ വാദങ്ങൾക്ക് ശാസ്ത്രീയമായ തെളിവുകൾ ഒന്നും തന്നെയില്ല. 2004 ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി നടത്തിയ പഠനത്തിൽ ഈ അസ്ഥികൂടങ്ങൾ 850 BC-ക്കും 880-നുമിടയിൽ ജീവിച്ചിരുന്ന മനുഷ്യരുടേതാകാമെന്നും കണ്ടെത്തിയിരുന്നു. എന്നാൽ ഇവയ്ക്ക് പുറമെ പല നാട്ടുകാരുടെയും അസ്ഥികൂടങ്ങൾ ഇവയിൽ ഉൾപ്പെടുന്നുണ്ടെന്നാണ് DNA ടെസ്റ്റിലൂടെ കണ്ടെത്തിയിരിക്കുന്നത്. കണ്ടെടുത്ത എല്ലാ തലയോട്ടികളിലും ക്ഷതവും ഏറ്റിട്ടുണ്ട്. മഞ്ഞുകട്ടകൾ തലയിൽ വീണാകാം ഇത്തരം ക്ഷതങ്ങൾ സംഭവിച്ചതെന്ന് കരുതപ്പെടുന്നു. എന്നാൽ ആരുടെയാണ് ഈ അസ്ഥികൾ? എന്താണ് ഇവർക്ക് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇതിന് ഇന്നും ഉത്തരമില്ല. ഹിമാലയത്തിന്റെ ശാന്തതയിൽ നിഗൂഢതകളുടെ അവശേഷിപ്പായി തുടരുകയാണ് രൂപ്കുണ്ഡ് എന്ന ഈ തടാകം ഇപ്പോഴും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.